എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗവൺമെൻറ് പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഈ പെൻഷൻ പണം എല്ലാവർക്കും തന്നെ വളരെ ഉപകാരമാണ്. എല്ലാവരും ആശ്രയിക്കുന്ന ഒരു പണമാണ് ഈ പെൻഷൻ പണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇടയിൽ സുലഭമായിട്ടുള്ള വികലാംഗ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, അതുപോലെ വിധവാ പെൻഷൻ, അതുപോലെ തൊഴിലാളികൾക്കുള്ള കാർഷിക പെൻഷൻ, ഈ പെൻഷൻ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ നമ്മൾ തൊട്ടടുത്തുള്ള കോർപ്പറേഷൻ ഓഫീസുകളിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസുകളിലോ അല്ലെങ്കിൽ അക്ഷയ സെൻ്ററിലോ പോയിട്ട് ഒരുപാട് നേരം ക്യൂ നിൽക്കുകയും അതുപോലെ ഒരുപാട് സമയം വേസ്റ്റാക്കുകയും അതുപോലെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടിയും വരും. അപ്പോൾ ഈ വിവരങ്ങൾ നമുക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതാണ് നിങ്ങൾക്ക് പറയുന്നത്, എങ്ങനെ ഒരു ക്ലിക്കിൽ നമുക്ക് ഈ വിവരങ്ങൾ, പെൻഷൻ സംബന്ധമായിട്ട് വിവരങ്ങൾ ആക്സസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ എൻ്റെ എല്ലാവിധ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. ആദ്യം നമ്മുടെ ഫോണാണെങ്കിൽ ഫോണിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്യണം. ആ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്തതിന് ശേഷം സേവന പെൻഷൻ ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യുക. ഈ കാണുന്ന പോലെ തന്നെ ഞാനിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് തുറന്നു വരുന്ന ആ മെനുവിൽ ഞാനീ സൈറ്റിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ തുറന്നു വരുന്ന മെനുവിൽ ഫസ്റ്റ് തന്നെ എടുക്കുക പെൻഷൻ തിരച്ചിൽ എന്നുള്ളത്, സേവന പെൻഷൻ തിരച്ചിൽ എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സേവന പെൻഷൻ, സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം, അതുപോലെ എങ്ങനെയാണ് പെൻഷൻ വിവരങ്ങൾ തിരയേണ്ടത്, അതുപോലെ എങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും എന്നുള്ളത്. നമുക്ക് മൂന്ന് മെത്തേഡാണുള്ളത്. ഒന്ന് പെൻഷൻ ഐ ഡി വെച്ചിട്ട്, അതുപോലെ ആധാർ നമ്പർ വെച്ചിട്ട്, മൂന്നാമത് അക്കൗണ്ട് നമ്പർ വെച്ചിട്ട്, മൂന്ന് രീതിയിലും ചെയ്യുക. നമ്മൾ ആദ്യം ഏതെങ്കിലും ഒന്ന് ഒരു വിവരം, അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറോ പെൻഷനോ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ആ ക്യാപ്ചർ കോഡും കൂടി ടൈപ്പ് ചെയ്താൽ, എന്നിട്ട് ആ തിരയുക എന്നുള്ളത് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ പെൻഷൻ സംബന്ധമായ വിവരങ്ങൾ അറിയാൻ കഴിയും. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഐ ഡി, പെൻഷൻ ഐ ഡി ടൈപ്പ് ചെയ്തു, എന്നിട്ട് ആ ക്യാപ്ചർ കോഡും ടൈപ്പ് ചെയ്തു, 2540 എന്നുള്ള ആ ക്യാപ്ചർ കോഡും ടൈപ്പ് ചെയ്തിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ തുറന്ന് നിങ്ങൾക്ക് കാണാൻ തുറന്നു വരുന്ന അടിസ്ഥാന വിവരങ്ങൾ, പെൻഷൻ വിഭാഗം, അതുപോലെ എപ്പോഴാണ് പെൻഷൻ തുടങ്ങിയത്, പെൻഷൻ ഐ ഡി ഏതാണ്, പഞ്ചായത്ത്, പെൻഷനുടെ പേര്, അതുപോലെ പ്രതിമാസ പെൻഷൻ, എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോ എല്ലാ വിവരങ്ങളും, എപ്പോഴാണ് പെൻഷൻ വരിക, അതുപോലെ ഇതുവരെ എത്ര പൈസ പെൻഷൻ വാങ്ങി, അങ്ങനെ എല്ലാ വിവരങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ കഴിയും. വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അങ്ങനെ ആരെങ്കിലും പെൻഷൻ വാങ്ങുന്നുണ്ട്, അവരെ എല്ലാം കോർപ്പറേഷൻ ഓഫീസിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലോ ഒന്നും പോകാണ്ട് തന്നെ അവരുമായിട്ട് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈസി ആയിട്ട് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇത് വീട്ടിൽ നിന്ന് ചെയ്യുക, ഈ കാണിച്ചതുപോലെ തന്നെ വീട്ടിലിരുന്ന് ചെയ്യുക, അല്ലാതെ വളരെ ബുദ്ധിമുട്ടോ സമയ ചിലവോ ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് ഈ കാര്യം, ഈ പെൻഷൻ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനി നമ്മൾ കോർപ്പറേഷൻ ഓഫീസുകളിലോ പഞ്ചായത്ത് ഓഫീസുകളിലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. പെൻഷൻ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഇനി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഷെയറും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.